അസ്സലാം വലൈക്കും. എല്ലാവർക്കും ട്രാവൽ ഫേസിലെ പുതിയൊരുടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളിൽ നിന്ന് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് വേണ്ടി 300 ഈത്തപ്പന തൈകൾ നട്ട് വളർത്തിയ ഒരു തോട്ടമുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വലതുവശത്താണ് ഈ ഒരു തോട്ടം വരുന്നതും ഇടതുവശത്ത് കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ആ ഒരു ഭാഗത്താണ് സൽമാൻ റളിയല്ലാഹു അൻഹു വീട് ഉണ്ടായിരുന്ന ഭാവവും, പിന്നെ അവിടെ ചെറിയൊരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്, നമുക്കിപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഇതാ നമുക്കും ഈ ഒരു തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേ പോകാം. നമ്മൾ അങ്ങനെ തോട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തോട്ടത്തിലെത്തിയിട്ട് ബാക്കി കൂടുതൽ ചരിത്രങ്ങളിലേക്ക് പോവാം. فبالله كم تستطيب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم. ഈ കാണുന്ന തോട്ടമാണ് ശത്രുക്കളിൽ നിന്ന് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നട്ടു വളർത്തിയ ആ ഒരു ഈത്തപ്പന തോട്ടം. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ഒരിക്കലും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ പിടിച്ചു വെക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ശത്രുക്കൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. 1 300 ഈത്തപ്പന തൈകൾ നട്ടു വളർത്തി അത് കായ്ക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കാം, ശത്രുക്കളിൽ നിന്നും മോചിപ്പിക്കാം എന്നായിരുന്നു. അങ്ങനെ നബി തങ്ങളും സഹാബാക്കളും കൂടി 300 ഈത്തപ്പന തൈകൾ നട്ട് വളർത്തിയ ആ ഒരു ഈത്തപ്പന തോട്ടത്തിൽ നമ്മളിപ്പോൾ ഉള്ളത്. അതാണ് ഈ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ. ഈ ഒരു തോട്ടം വരുന്ന വെച്ചാൽ മദീനയിൽ നിന്ന് ഏകദേശം 3-4 അകലെയാണ് ഈ ഒരു തോട്ടം വരുന്നത്. നമ്മളിവിടെ ഒരു 25 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തോട്ടവും അതുപോലെ തന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈനി മസ്ജിദും പിന്നെ ഉഹുദ് യുദ്ധം നടന്ന ഒരു മലയുടെ ചെറിയൊരു ഭാഗമെല്ലാം നമ്മൾ ഈ ഒരു 25 നമ്മൾ കൊണ്ടുപോയി കാണിച്ചു തരുന്ന ഒരു കൂടെ കുറേ ചരിത്രം തുടങ്ങുന്ന കുറേ ഭാഗങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരുകയും ചെയ്യും. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങളപ്പോൾ മദീനയിൽ വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ടാക്സിക്കാരൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിടുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.